നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിൽ പുതിയ പോലീസ് സ്റ്റേഷൻ തുറന്നു. പൗരന്മാർക്കും താമസക്കാർക്കും സമഗ്രമായ സുരക്ഷാ സേവനങ്ങൾ നൽകുന്നതിനാണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ രാപകലില്ലാതെ മുഴുവൻ സമയം പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുരക്ഷാ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി രാജ്യത്തുടനീളമുള്ള വിവിധ പ്രദേശങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നതിന് സമഗ്രമായ പദ്ധതിയുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് മനുഷ്യക്കടത്ത് തടയാൻ കർശന നടപടികളുമായി അധികൃതർ. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റ് ആരംഭിച്ചതായി നീതിന്യായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹാഷിം അൽ ഖലാഫ് അറിയിച്ചു. അറബിയിലും ഇംഗ്ലീഷിലും വെബ്സൈറ്റ് ലഭ്യമാണ്. നിലവിൽ കുവൈറ്റിൽ മനുഷ്യക്കടത്ത് പിടിക്കപ്പെട്ടാൽ 3 വർഷം തടവും 5000 ദിനാർ മുതൽ 10000 ദിനാർ വരെ പിഴയുമാണ് ലഭിക്കുക. മനുഷ്യക്കടത്തിലൂടെ രാജ്യത്തെത്തിച്ച പണം ഈടാക്കി മറ്റൊരാൾക്ക് കൈമാറുന്നത് നിയമലംഘനമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ 20% വർധനവുണ്ടായെന്ന സമീപകാല സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നു. പ്രാദേശിക ദിനപത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2023 ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഇറക്കുമതി ചെയ്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ആകെ തുക 89.5 ദശലക്ഷം ദിനാറാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 74.9 ദശലക്ഷം ദിനാറായിരുന്നു. സമീപ വർഷങ്ങളിൽ ഈ മേഖല ശ്രദ്ധേയമായ വളർച്ച രേഖപ്പെടുത്തി വിജയകരവും ജനപ്രിയവുമായ വ്യവസായങ്ങളിലൊന്നായി മാറിയെന്ന് സൗന്ദര്യവർദ്ധക വ്യവസായത്തിലെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് പാർട്ട് ടൈം ജോലി വീട്ടിലിരുന്നും വിദൂരമായും ജോലി ചെയ്യാൻ അനുമതി. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ജനുവരി ആദ്യം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇതോടെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അവരുടെ യഥാർത്ഥ സ്പോൺസർമാരല്ലാത്ത തൊഴിലുടമകളുമായി പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെടാനാകും. തൊഴിലാളികൾ മറ്റൊരു കമ്പനിയിൽ പാർട്ട് ടൈം ജോലി തേടുന്നതിന് തൊഴിലുടമയിൽ നിന്ന് അനുമതി വാങ്ങണം. പാർട്ട് ടൈം ജോലിയിൽ ഒരു ദിവസം പരമാവധി 4 മണിക്കൂർ ആയിരിക്കണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. എന്നാൽ കരാർ മേഖലയെ പുതിയ തീരുമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് മാൻപവർ അതോറിറ്റി അറിയിച്ചു. സ്വകാര്യ മേഖലയിൽ വിദൂര ജോലികൾ അനുവദിക്കുന്നതിനും ഇതിനുമായുള്ള നടപടിക്രമങ്ങളും ചട്ടങ്ങളും തയ്യാറാക്കുന്നതിനും ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിന് നിർദ്ദേശം നൽകി. ഓഫീസിലെത്താതെ വീട്ടിലിരുന്ന് പാർട്ട് ടൈം ജോലികൾ ചെയ്യാൻ തൊഴിലാളികളെ പ്രാപ്തരാക്കുകയാണ് പുതിയ തീരുമാനം. വിദേശത്ത് നിന്ന് പുതിയ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം നിലവിൽ രാജ്യത്തുള്ള തൊഴിലാളികളെ ഉപയോഗപ്പെടുത്താൻ കമ്പനികളെ അനുവദിക്കുന്നതിനാണ് പുതിയ തീരുമാനം. രാജ്യത്തെ ജനസംഖ്യ അസന്തുലനാവസ്ഥ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ തീരുമാനമെന്നും മാൻപവർ അതോറിറ്റി വ്യക്തമാക്കി. രാജ്യത്തെ വിപണിയിൽ പച്ചക്കറികളുടെയും ഉള്ളിയുടെയും ആവശ്യമായ സ്റ്റോക്ക് ഉണ്ടെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തുറമുഖങ്ങളിലോ വെയർഹൌസുകളിലോ പച്ചക്കറിയോ മറ്റു സാധനങ്ങളോ പൂഴ്ത്തി വെച്ചതായിട്ടുള്ള പ്രചരണങ്ങൾക്ക് സാധുത ഇല്ലെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വരും മണിക്കൂറിൽ രാജ്യത്ത് നേരിയതോ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദൽ ഒട്ടൈബി അറിയിച്ചു. ശനിയാഴ്ച വരെ ഇടവിട്ട മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. മണിക്കൂറിൽ 8 മുതൽ 28 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ഇടി മിന്നലിനും സാധ്യതയുണ്ട്. വൈകുന്നേരം തണുപ്പേറിയ കാലാവസ്ഥയായിരിക്കും. കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. ജഹറ മേഖലയിലെ ഒരു ബ്യൂട്ടി സലൂണിൽ ഡ്രഗ്സ് ഇൻസ്പെക്ഷൻ വിഭാഗം നടത്തിയ റെയ്ഡിൽ അനധികൃത മെഡിക്കൽ പ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഹെൽത്ത് ലൈസൻസ് വകുപ്പ്, ആരോഗ്യ മന്ത്രാലയം, വാണിജ്യ മന്ത്രാലയം, മാൻപവർ അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിലാണ് നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. മെഡിക്കൽ പ്രവർത്തനങ്ങളുടെ അനധികൃത പരിശീലനം, വിദഗ്ധരല്ലാത്തവർ മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്, നിർമ്മാതാവിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടാൻ മന്ത്രാലയം അതിവേഗ നടപടി സ്വീകരിച്ചു. നിയമലംഘകരെ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് റെഫർ ചെയ്തു. ബ്യൂട്ടി സലൂണുകളിലെ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും ഉറപ്പാക്കുന്നതിനും മെഡിക്കൽ പ്രാക്ടീസുകളുടെ സമഗ്രത നിലനിർത്താനും കർശന പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് വകഭേദമായ JN1 കുവൈറ്റിൽ കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ ജനിതക ഗവേഷണ സംഘങ്ങൾ നടത്തിയ പരിശോധനയിലാണ് JN1 സ്ഥിരീകരിച്ചത്. അതേസമയം രാജ്യത്തെ ആരോഗ്യസ്ഥിതി സുസ്ഥിരമായ അവസ്ഥയിലാണെന്നും ആശങ്ക ഉണ്ടാക്കുന്നില്ലെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിലവിലുള്ള പാറ്റേണുകളോ വേരിയന്റുകളോ നിരീക്ഷിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയത്തിലെ ജനിതക ഗവേഷണ സംഘങ്ങൾ പരിശോധനകൾ തുടരുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് അബ്ദുള്ള അൽ സനദ് അറിയിച്ചു.
നിലവിൽ അസാധാരണമായ തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളേണ്ട അവസ്ഥയില്ലെന്ന് അദ്ദേഹം പൗരന്മാർക്കും താമസക്കാർക്കും ഉറപ്പു നൽകി. മെഡിക്കൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ജീവനക്കാരും ആശുപത്രികളിലെയും പ്രത്യേക മെഡിക്കൽ സെന്ററുകളിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയും തൊഴിലാളികളും ഔദ്യോഗിക പ്രവർത്തന കാലയളവിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ഇഷ്യൂഡ് ആൻഡ് അണ്ടർ സെക്രട്ടറി ആക്ടിംഗ് അബ്ദുൾ റഹ്മാൻ അൽ മുത്തേരി സർക്കുലർ പുറപ്പെടുവിച്ചു. ആചാരങ്ങളും പാരമ്പര്യങ്ങളും ലംഘിക്കുന്നതും ദേശീയ ദുഃഖാചരണം കണക്കിലെടുക്കാത്തതുമായ ഏതെങ്കിലും പ്രകടനങ്ങളോ ആഘോഷങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി നടപടിയെടുക്കാനും പുതുവത്സരത്തോടനുബന്ധിച്ച ഒത്തുചേരലും ആഘോഷങ്ങളും സാക്ഷ്യം വഹിക്കുന്ന സൈറ്റുകളിൽ കർശന സുരക്ഷ ഉറപ്പാക്കാനുമാണ് നിർദ്ദേശം. റോഡുകൾ ഉൾപ്പെടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മന്ത്രാലയം 1500ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 500 പെട്രോളിംഗ് സംഘത്തെ അനുവദിച്ചിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്ത് വിവിധ മേഖലയിൽ 24 മണിക്കൂറും സുരക്ഷാ പ്രചരണങ്ങൾ ശക്തമായി തുടരുകയാണ്. അവല്ലി, സാൽമിയ, മുബാറക്കിയ, മഹബുല, ഫാഹേൽ, ഫർവാനിയ, ഷർക്ക, ഷുവൈക്ക് എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 575 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 20 കെ 660 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ 700 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270.95 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.